കുന്നംകുളത്തിന്റെ നഗരസുരക്ഷയ്ക്കായി മുനിസിപ്പാലിറ്റിയുമായി കൈകോർത്ത് ജനകീയ പ്രാദേശിക ദൃശ്യമാധ്യമമായ CCTV നഗരത്തിൽ പലയിടത്തായി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടനം നടന്നു. മാലിന്യ സംസ്കരണത്തിന് പുത്തൻ മാതൃക നൽകി നഗരസഭയുടെ നേതൃത്വത്തിൽ തെരുവുകളിലും ബസ് സ്റ്റാൻഡിലും സ്ഥാപിച്ച CCTV ക്യാമറകൾ വ്യാഴാഴ്ച പ്രവർത്തന സജ്ജമായി. നഗരസഭാ കാര്യാലയത്തിൽ ക്രമീകരിച്ചിട്ടുള്ള കൺട്രോൾ റൂമിൽ AC മൊയ്തീൻ MLA CCTV ക്യാമറകളുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. തുടർന്ന് കോൺഫറൻസ് ഹാളിൽ നടന്ന പൊതുസമ്മേളനം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. എല്ലാ വികസന പ്രവർത്തനം തുടർച്ചയായി വീണ്ടും വീണ്ടും ആളുകൾ ആവശ്യപ്പെട്ടു. മനുഷ്യജീവിതം പുരോഗമിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ അത് നിരീക്ഷിക്കാൻ ഇവിടെയും പോലീസ് സ്റ്റേഷനിലെ സൗകര്യമുണ്ട്. അവരത് കൃത്യമായി ചെയ്യും. ഈ ക്യാമറയുമായി ബന്ധപ്പെട്ട വിവരങ്ങളുടെ അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പോലീസിന്റെ ഇടപെടലുകൾ അത്രയും സൗകര്യം ഇപ്പൊ ഇതിന്റെ ഭാഗമായിട്ടുണ്ടായി. മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിലുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ പോലെ ആ പ്രശ്നം നമുക്ക് പോലീസ് നിരീക്ഷണത്തോട് കൂടി ചെയ്യാൻ കഴിയും. പോലീസിന്റെ പ്രവർത്തനത്തിനും ഇതിന് സഹായകമായി CCTV കുന്നംകുളത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും അവരുടെ ഒരു പങ്കുണ്ട്. ആ പങ്ക് നിർവഹിക്കാൻ അവർ വന്നതിനും അവരോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. നമ്മൾ ക്യാമറ വയ്ക്കുമ്പോൾ അത് വെറുതെ ഒരു പേരിന് ക്യാമറ വെച്ചാൽ പോരാ. ഒരു വാഹനം അത് പിടിച്ചെടുക്കണമെങ്കിൽ അതിന്റെ നമ്പർ പ്ലേറ്റ് സ്വിച്ച് ഓഫ് എടുക്കാവുന്ന രീതിയിലുള്ള ക്യാമറകൾ ആയിരിക്കണം എന്ന പ്രത്യേക നിർദ്ദേശം ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ആ രീതിയിലുള്ള ക്യാമറകളും കൂടി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. കുന്നംകുളത്തെ പോലീസും അതുപോലെ തന്നെ കുന്നംകുളത്ത് തന്നെ പ്രവർത്തിക്കുന്ന CCTV നഗരസഭയോട് വളരെയധികം സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ സൌമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, ടി സോമശേഖരൻ, പ്രിയ സജീഷ്, ACP CR സന്തോഷ്, SHO UK ഷാജഹാൻ, CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ, പാലക്കാട് ഭഗവതി അസോസിയേറ്റ് MD രാജേഷ് കുമാർ, നഗരസഭാ കൌൺസിലർമാരായ AS സുജീഷ്, ഗീത ശശി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിന് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൌമ്യ അനിലൻ സ്വാഗതവും സെക്രട്ടറി ഇൻചാർജ് EC ബിനയ് ബോസ് നന്ദിയും പറഞ്ഞു. മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കുന്നതോടൊപ്പം തന്നെ നഗരത്തെ സുരക്ഷാ വലയത്തിലാക്കുക കൂടിയാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. വിവിധയിടങ്ങളിൽ 18 ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. 15 ലക്ഷം രൂപ ചെലവിലാണ് നഗരസഭ പദ്ധതി നടപ്പിലാക്കിയത്. നഗരസഭാ ആരോഗ്യ വിഭാഗത്തിൽ നിരീക്ഷണത്തിനായി റൂം സജ്ജമാക്കിയിട്ടുണ്ട്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലും നിരീക്ഷണത്തിനുള്ള സൌകര്യങ്ങളുണ്ട്. ഇവ രണ്ടും കേന്ദ്രീകൃത നിരീക്ഷണ ഇടങ്ങളാണ്. മുനിസിപ്പൽ ജംഗ്ഷൻ, ഹെർബർട്ട് റോഡ് ജംഗ്ഷൻ, TT ദേവസി ജംഗ്ഷൻ, തുറക്കുളം മാർക്കറ്റ്, വിക്ടറി, പഴയ ബസ് സ്റ്റാൻഡ്, TK കൃഷ്ണൻ റോഡ്, മധുരക്കുളം, ജവഹർ തിയേറ്റർ, കാണിപ്പയ്യൂർ, വൈശേരി, ആനായ്ക്കൽ ജംഗ്ഷൻ, പനങ്ങായി കയറ്റം, ചാട്ടുകുളം എന്നിവിടങ്ങളിലാണ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിൽ ചിലയിടങ്ങളിൽ 2-3 ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പാലക്കാട് ഭഗവതി അസോസിയേറ്റ്സാണ് ക്യാമറകളുടെ പ്രവർത്തനം സജ്ജീകരിച്ചിട്ടുള്ളത്. ഇതിനാവശ്യമായ നെറ്റ്വർക്ക് സംവിധാനം ഉൾപ്പെടെയുള്ള സാങ്കേതിക സഹായം സാമൂഹ്യ പ്രതിബദ്ധതയോടെ CCTV നൽകുന്നത്. നെറ്റ്വർക്ക് എന്ന് പറയുന്നത് 100,000 ഡിജിറ്റൽ കണക്ഷനുള്ള കേബിൾ ടിവി ശൃംഖല, 3 മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ 10-30 പഞ്ചായത്തുകളും ഉൾപ്പെടുന്ന ഒരു നെറ്റ്വർക്കാണ്. നമ്മൾ നെറ്റ്വർക്ക് വലിയ കിടക്ക ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക് വന്നതിന് ശേഷം ഇത്തരത്തിലേക്കുള്ള സാങ്കേതിക വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ഇത്തരത്തിലേക്കുള്ള തുടർന്ന് സിദ്ധിച്ചൊക്കെ നേരത്തെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള വർത്തമാനങ്ങൾ ഇപ്പോൾ ഓൾറെഡി എനിക്ക് ഇവിടെ വെച്ചാൽ വയ്ക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള പ്രോജക്റ്റുകളുണ്ട്. ആ പ്രോജക്റ്റിന് തുടർന്ന പരിപാടികളൊക്കെ തീർച്ചയായിട്ടും എല്ലാവരും സഹായ സാധ്യതകൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. CCTV ന്യൂസ്, കുന്നംകുളം.